നമസ്കാരം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകളെ കുറിച്ചും ഈ വഴിപാടുകൾ ചെയ്താലുണ്ടാകുന്ന ഫലസിദ്ധികളെ കുറിച്ചുമാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശ്രീകൃഷ്ണ ജയന്തി ദിവസം നാം എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണ്. എങ്കിൽ കൂടിയും ക്ഷേത്രത്തിൽ ഏതൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്ന് ധാരണയില്ലാത്തവരായിരിക്കും അധികം ആളുകളും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒട്ടേറെ ആവശ്യങ്ങളുണ്ടാകും. നമുക്ക് ഒട്ടേറെ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെല്ലാം ഉതകുന്ന തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യണമെന്നതും നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള വഴിപാടുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഭക്തർക്കറിയില്ല എന്നതും ഒരു സത്യമായ കാര്യമാണ്. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം, അതായത് ഈ കാലഘട്ടം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഉതകുന്ന കാലഘട്ടം തന്നെയാണ്. അതിനാൽ തന്നെ ഭഗവാന് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന വഴിപാടുകൾ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നൈവേദ്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പാൽപായസം, വെണ്ണ, എള്ളുണ്ട, ഉണ്ണിയപ്പം, ത്രിമധുരം, കദളിപ്പഴം ഇവയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാനപ്പെട്ട നിവേദ്യങ്ങൾ തന്നെയാണ്. ശ്രീകൃഷ്ണ ജയന്തി നാളിൽ ഈ നിവേദ്യ സമർപ്പണങ്ങളെല്ലാം നടത്തുന്നത് അതീവ ശ്രേഷ്ഠമാണ്. അഭിഷേകത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പാല്, പനിനീര്, കരിക്ക്, തുളസീജലം, അഷ്ടഗന്ധജലം തുടങ്ങിയവ ഭഗവാന് ഏറെ തൃപ്തികരമാണ്. ഇഷ്ടസിദ്ധിക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഭിഷേകങ്ങളെല്ലാം ജന്മാഷ്ടമി ദിവസം ചെയ്യേണ്ടത്. വഴിപാടുകളിൽ പൊതുവിൽ തുളസിമാല, താമരമാല, വെണ്ണ വഴിപാട്, നെയ്വിളക്ക്, പഞ്ചസാര നിവേദ്യം, പാൽപായസ നിവേദ്യം, മഞ്ഞപ്പട്ട് ചാർത്തൽ തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ പ്രീതിക്കായുള്ള പ്രധാന വഴിപാടുകൾ. സന്താനലബ്ധിക്കു വേണ്ടി സന്താന ഗോപാലാർച്ചന ഈ ദിവസം നടത്തുന്നത് വളരെ ഉത്തമം തന്നെയാണ്. സന്താന ഗോപാല മന്ത്രം ജപിച്ചുകൊണ്ട് നെയ് സേവിക്കുന്നതും വളരെ ഉത്തമമാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഉയർച്ചയ്ക്കു വേണ്ടി വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ടുള്ള അർച്ചനയും നടത്താവുന്നതാണ്. ഈയൊരു അർച്ചന ശ്രീകൃഷ്ണ ജയന്തി ദിവസം മാത്രം നടത്തിയാൽ മതിയാകില്ല. ശ്രീകൃഷ്ണ ജയന്തി ദിവസം തുടങ്ങി പിന്നീടുള്ള വ്യാഴാഴ്ചകളിൽ ഈ മന്ത്രം, അതായത് ഈ മന്ത്രം കൊണ്ടുള്ള അർച്ചന ചെയ്യാവുന്നതാണ്. വശ്യശക്തി വർദ്ധിപ്പിക്കുവാനായി, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചേർച്ചയില്ലായ്മ കുറയ്ക്കുവാനും ലൈംഗികപരമായ ചേർച്ചയില്ലായ്മ കുറയ്ക്കുവാനും കലഹം ഒഴിവാക്കുവാനും ദശാക്ഷരി ശ്രീകൃഷ്ണ മന്ത്രം, ഈ മന്ത്രം കൊണ്ടുള്ള അർച്ചന ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ ഈ മന്ത്രം ക്ഷേത്രനടയിൽ ചെന്ന് ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം തുടങ്ങുന്നത് ഗോപീജന വല്ലഭായ സ്വാഹ എന്നിങ്ങനെയാണ്. നമ്മുടെ പാപമുക്തിക്കു വേണ്ടി ദ്വാദശാക്ഷര മന്ത്രാർച്ചന ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ പറഞ്ഞ് തുളസിയിലകൾ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഐശ്വര്യവർദ്ധനവിന് അഷ്ടാക്ഷര മന്ത്രാർച്ചന ഏറെ ഉത്തമം തന്നെയാണ്. കലാമികവിന് വേണ്ടി ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ജപിക്കുവാൻ കഴിയുന്ന, അതല്ല എങ്കിൽ വീടുകളിൽ വിളക്ക് തെളിയിച്ചുകൊണ്ട് ജപിക്കുവാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് ഇനി പറയുന്നത്. ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമ. ഇപ്രകാരമാണ് ആ മന്ത്രം. ഒന്നുകൂടി ജപിക്കാം. ഓം ക്ലീം ഗോപീജനപ്രിയായ ക്ലീം നമ. ഇനി മുജ്ജന്മ ദോഷശാന്തിക്ക് പുരുഷ സൂക്താർച്ചന അത്യുത്തമമാണ്. ക്ഷേത്രത്തിലെ തിരുമേനിയോട് പറഞ്ഞ് രാവിലെ തന്നെ ഇത് ചെയ്യിക്കുക. വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറെ ഉത്തമമായി കാണുന്നത്. ഉദ്യോഗ വിജയത്തിനായി ഓം ശ്രീം ഗോവിന്ദായ നമ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ക്ഷേത്രത്തിൽ ചെന്നോ വീട്ടിലിരുന്നോ ജപിക്കാവുന്നതാണ്. ഭാഗ്യം തെളിയുവാനായി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുക. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, അതായത് എല്ലാ കാര്യങ്ങളിലും ലക്ഷ്മീദേവിയുടെ കടാക്ഷമുണ്ടാകുവാൻ ഓം ശ്രീം നമോ നാരായണായ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ മന്ത്രങ്ങളെല്ലാം 108 തവണയാണ് ജപിക്കേണ്ടത്.
കലഹം ഒഴിവാക്കുന്നതിനായി, അതായത് കലഹമെല്ലാം ഒഴിഞ്ഞു മാറിപ്പോകുന്നതിനായി ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ ആരുടെയൊക്കെ പേരിലാണോ കഴിപ്പിക്കേണ്ടത്, അതായത് ഭാര്യാഭർത്താക്കന്മാരുടെ പേരുകൾ രസീറ്റായി എഴുതിക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാവുന്നതാണ്. ബുധനാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ കഴിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുതൊട്ട് എല്ലാ മാസത്തിലെയും വ്യാഴാഴ്ചകളിൽ ഈ വഴിപാട് ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഇനി ഭൂമി ലാഭത്തിന്, അതായത് ഭൂമി പുതിയതായി വാങ്ങിക്കുന്നുണ്ടെങ്കിലോ, അത് ഏതാവശ്യത്തിനും ആയിക്കൊള്ളട്ടെ, വീട് വയ്ക്കുവാനോ അല്ലാത്ത ആവശ്യങ്ങൾക്കോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം ലാഭത്തിൽ ലഭിക്കുവാനായി, ഭൂമി ലാഭത്തിനായി ഇനി പറയുന്ന വഴിപാടാണ് കഴിക്കേണ്ടത്. ഇതിനുവേണ്ടി അഷ്ടോത്തര ശതമന്ത്രാർച്ചനയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദീർഘായുസിന് വിഷ്ണു സഹസ്രനാമം ഏറെ ഗുണകരമാണ്. അതായത് ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതായത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭാവത്തിലുള്ള യന്ത്രങ്ങൾ തയ്യാറാക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. ഇത്തരം യന്ത്രങ്ങൾ തയ്യാറാക്കുവാൻ പൂർണ്ണ പരിചയമുള്ള ഒരു യോഗിയായ കർമ്മിയെ കണ്ടെത്തി അത് ചെയ്യിക്കാവുന്നതാണ്. വിദ്യ അഭ്യസിക്കുന്നവർക്കായി ഉയർച്ചയുണ്ടാകുവാൻ വിദ്യാരാജഗോപാല യന്ത്രം ഈ ദിവസങ്ങളിൽ തയ്യാറാക്കി തുടങ്ങാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടുവാൻ, നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോവിന്ദ യന്ത്രം ഈ നാളിൽ തയ്യാറാക്കാവുന്നതാണ്. ഈ യന്ത്രങ്ങളൊക്കെ തയ്യാറാക്കി കഴുത്തിലാണ് ധരിക്കേണ്ടത്. കുടുംബത്തിന് ക്ഷേമമുണ്ടാവാനും ഐശ്വര്യം വർദ്ധിക്കുവാനും ലക്ഷ്മീനാരായണ യന്ത്രം തയ്യാറാക്കി ധരിക്കേണ്ടതാണ്. കൂടാതെ ഐശ്വര്യവർദ്ധനവിന് വേണ്ടി ദേവകീപുത്ര യന്ത്രം തയ്യാറാക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കൂടാതെ സന്താനലബ്ധിക്കായി സന്താന ഗോപാല യന്ത്രം തയ്യാറാക്കുവാൻ ഏറെ ഉത്തമമായ ഒരു ദിനം തന്നെയാണ് ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണി എന്ന് പറയുന്നത്. ഇനി അടുത്തതായി കാമുകി കാമുകന്മാർക്കിടയിലും ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും ആകർഷണം കുറഞ്ഞു പോകുമ്പോൾ ഈ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി, അതായത് വശ്യ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി മദന ഗോപാല യന്ത്രം ഏറെ ഉത്തമമാണ്. ഇത് ലൈംഗിക താല്പര്യം കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഒഴിവാക്കി തരുന്നതാണ്. ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഏലസുകൾ, യന്ത്രങ്ങൾ ഈ ദിവസം തയ്യാറാക്കുവാൻ ഏറെ ശ്രേഷ്ഠമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായി അഷ്ടോത്തരാർച്ചന ഏറെ ഉത്തമമാണ്. തുളസി ഇലകൾ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി അഭീഷ്ടസിദ്ധിക്കായി പാൽപായസ വഴിപാടും ഏറെ ഗുണകരം തന്നെയാണ്. ഇത് കദളിപ്പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ്. പരീക്ഷാദികർമ്മങ്ങളിൽ ഉയർന്ന വിജയം ആഗ്രഹിക്കുന്നവർ മഞ്ഞപ്പട്ട് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഗ്രഹിച്ച തൊഴിൽ മേഖല ലഭിക്കുവാനായി ഭഗവാന് ത്രിമധുരം സമർപ്പിക്കുന്നതും ഏറെ ഗുണകരം തന്നെയാണ്. കുട്ടികളിലെ ബാലാരിഷ്ടത നീങ്ങുവാൻ വേണ്ടി പഞ്ചസാര നിവേദ്യം സമർപ്പിക്കുന്നതും ഉത്തമം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെ അഭിവൃദ്ധിക്കും രോഗശമനത്തിനും, കൂടാതെ കുടുംബദേവതകളുടെ പ്രീതിക്കു വേണ്ടിയും പഞ്ചാമൃത നിവേദ്യം ഏറെ ഗുണകരം തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കു വേണ്ടി വെണ്ണ നിവേദ്യവും സമർപ്പിക്കാവുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനായി തൃക്കൈ വെണ്ണ സമർപ്പിക്കാവുന്നതും ഉത്തമം തന്നെയാണ്. ശത്രുദോഷവും ബാധാദോഷവും വർദ്ധിച്ചിരിക്കുന്നവർക്ക് സുദർശന മന്ത്രാർച്ചന നടത്താവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ മദനഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ്. പ്രേമം സഫലമാകുവാൻ വേണ്ടി രാധാമാധവ മന്ത്രാർച്ചന നടത്താവുന്നതാണ്. കലഹം ശമിപ്പിക്കുവാൻ വേണ്ടി ഓടക്കുഴൽ സമർപ്പണം ചെയ്യാം. ഇഷ്ട പങ്കാളിയെ ലഭ്യമാകുവാൻ വേണ്ടി കദളിപ്പഴമാല, അതല്ലായെങ്കിൽ കദളിപ്പഴം കൊണ്ടുള്ള നിവേദ്യം അർപ്പിക്കാവുന്നതാണ്. ത്വക്ക് രോഗങ്ങൾ മാറാൻ ചന്ദനച്ചാർത്തും നടത്താവുന്നതാണ്. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നത് കുറയ്ക്കുവാൻ വേണ്ടി സുദർശന യന്ത്രം തയ്യാറാക്കുന്നതും ഉത്തമം തന്നെയാണ്. ശാപദോഷ മോചനത്തിനായി വനമാല ചാർത്താവുന്നതാണ്. കൂടാതെ ഈ ദിവസം സുദർശന ഹോമം നടത്തുന്നതും ഏറെ ഉത്തമം തന്നെയാണ്. കൃഷ്ണഭഗവാന് സപരിവാര പൂജ നടത്തുന്നതും വളരെ ഉത്തമം തന്നെയാണ്.
ശ്രീകൃഷ്ണന് ഹമനം നടത്തുന്നതും ഏറെ ശുഭകരം തന്നെയാണ്. ലക്ഷ്മീനാരായണ ഹോമം നടത്തുന്നത് കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിക്കുവാൻ ഏറെ ഗുണകരമാണ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഏവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.